വൈത്തിരിൽ ആൽഫ എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു പൂളെല്ലാം കണ്ടിട്ട് കുറച്ച് ഹൈക്കിങ്ങിനുള്ള പരിപാടിയാണ്. പിന്നെ ഇയാളാണ് സൽവ, ആളൊരു ബൈക്കറും ട്രിപ്പറും ഒക്കെയാണ്. ഇന്ന് നമ്മളെ കൂടെ ഉണ്ട്. മുകളിലൊരു ഫോഗ് ഉണ്ടല്ലേ, അത് പിടിക്കാനുള്ള പരിപാടിയാണ്. പോയി നോക്കട്ടെ. അതാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്ന വഴി. അതായത് കൃത്യമായിട്ടൊരു വഴിയുമില്ല, അങ്ങനെ പോയി നോക്കുക. വഴി കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ വരെ എത്തി. മുന്നോട്ട് വലിയ വഴിയൊന്നുമില്ല, കാടാണ്. കാട്ടിൻ്റെ അകത്ത് കയറാൻ പാടില്ല, അതുകൊണ്ട് കയറുന്നില്ല. കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഒരു ട്രിപ്പാണ്. ഏതാണ്ട് ഒരു 10 മണിക്കുള്ള സൂര്യോദയമാണ്. ഒരു മലയും കാടും ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ സൂര്യനെത്തിയിട്ട് വേണം സൂര്യൻ ഉദിക്കാൻ. അപ്പം നല്ല വെയിലും മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ക്യാമറയിൽ ഇത് കിട്ടുന്നില്ല, സൂര്യൻ്റെ നേരെ ക്യാമറ പിടിച്ചുകൊണ്ടാണ്. പക്ഷേ ഭയങ്കര രസമുള്ള വ്യൂ അത്. ഈ കാട്ടിൻ്റെ അകത്ത് ചെന്ന് ഓരോരുത്തർക്കും ഓരോ ഹോബിയാണ്. എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൽ ഡൺ, വെൽ ഡൺ. Hey, Jammin Tummin, stop da. ആൽഫ ജംഗിൾ റിസോർട്ട് ഇറങ്ങി താഴോട്ട് വന്നപ്പം അവിടെ ഒരു പഴയ എസ്റ്റേറ്റ് സെറ്റിൽമെന്റ് കണ്ട്. അപ്പൊ ആദ്യം കണ്ടതിന്റെ ചെറിയൊരു ക്ഷേത്രമാണ്. ഹനുമാൻ, സരസ്വതി, കൃഷ്ണൻ ഇങ്ങനെ പലരും ഇതിനകത്ത് കാണുന്നുണ്ട്.
ഈ ക്ഷേത്രം കണ്ടപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊരു മലയാളി ക്ഷേത്രമല്ല. ഇതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ഒന്നും ഒരു മലയാളി രീതിയിലല്ല. അപ്പം ഇവിടുത്തെ പഴയ തമിഴ് സെറ്റിൽമെന്റോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സെറ്റിൽമെന്റോ ആയിരിക്കാം അവരുടെ ആ ഒരു കാപ്പി എസ്റ്റേറ്റിന്റെ ഒരു പ്രതാപകാലത്തുണ്ടായ അമ്പലമായിരിക്കാം. പക്ഷെ ഇപ്പം ഇത് മൊത്തം ക്ഷയിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ താഴെയും ഈ എസ്റ്റേറ്റ് ഹൗസസും ഈ കാപ്പി ഉണക്കുന്ന വീടുകളും എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ ആകെയുള്ള കുറച്ച് റിസോർട്ടുകൾ മാത്രമാണ് ഉള്ളത്. പിന്നെ കാപ്പി തോട്ടങ്ങളും ഉണ്ട്. നമുക്ക് ഈ ഒരു അമ്പലം കണ്ടപ്പം ഇങ്ങനെ കാട്ടിന്റെ അകത്ത് പൊളിഞ്ഞെടുക്കുന്ന ഒരു അമ്പലം ഭയങ്കര രസമായിട്ട് തോന്നി. ഇനി നമ്മള് ഈ എസ്റ്റേറ്റിന്റെ ഭാഗം കൂടി ഒന്ന് കാണാം.